എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കാം. വെണ്ടയ്ക്കയുടെ കൂടെ വേറൊരാളും കൂടി ഉണ്ടേ, അതെന്താന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഇവിടെ ഞാൻ 15 വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ വൃത്തിയായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ച് ഡ്രൈ ആക്കി എടുത്തതാണ്. ഇനി അതിൻ്റെ മുകൾ ഭാഗവും താഴത്തെ വാല് ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞ് ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. വെണ്ടയ്ക്കയെല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനി അതിലേക്ക് 4-5 ഉള്ളി ചെറുതായി അരിഞ്ഞതാണ്. ഉള്ളിയുടെ അളവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും ഉള്ളിയും ചേർത്ത് ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്ക അധികം ഇളക്കരുത്, അത് കുഴഞ്ഞു പോവും. ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ വെണ്ടയ്ക്ക ഇടുമ്പോൾ തൊട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ടു ലോ ആണ് ഇടേണ്ടത്. അധികം ഫ്ലെയിം വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. നമുക്ക് സ്ലോയിലാണിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഈ സമയത്ത് നമുക്ക് മുളക് പൊടി ഇടാം. ഞാൻ 1/2 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഏകദേശം വെണ്ടയ്ക്ക ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി അതേ ഓയിലിൽ തന്നെ വെണ്ടയ്ക്ക മാറ്റി അതേ ഓയിലിൽ തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുളക് പൊടിയൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് അതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു സ്വല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുട്ട ഇവിടെ ഒരെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ളവർക്ക് 1-2 ഇതിൽ ചേർക്കാവുന്നതാണ്. മുട്ട ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മുട്ട ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എൻ്റെ പ്രിയ കൂട്ടുകാരി ഷബനയാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആള് മിക്ക ദിവസം ഇത് കൊണ്ടുവരാറുണ്ട് എനിക്ക് വേണ്ടി. താങ്ക്സ് ടു ഷബന. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.